സ്വാഗതം. രാമന്റെ ഇന്ത്യയിൽ പെട്രോളിന് 93 രൂപ, സീതയുടെ നേപ്പാളിൽ 53 രൂപ, രാവണന്റെ ലങ്കയിൽ 51 രൂപയും. രാജ്യത്തെ ഇന്ധനവില കയറ്റത്തെ വിമർശിച്ച് BJP നേതാവും രാജ്യസഭാ MPയുമായ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പരിഹാസമാണിത്. രാജ്യത്തെ ഇന്ധനവില എക്കാലത്തെയും റെക്കോർഡ് കുതിപ്പിലാണ്. ബോംബെയിൽ 1 ലിറ്റർ പെട്രോളിന് 92.86 രൂപയാണ് വില, ഡീസലിന് 86.30 രൂപയും. അസംസ്കൃത എണ്ണയുടെ വില ആഗോള വിപണിയിൽ കുത്തനെ കുറഞ്ഞിട്ടും ഇന്ത്യയിലെ ഇന്ധനവില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിലാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ ഈ പ്രതികരണം. ട്വിറ്ററിലൂടെയാണ് കേന്ദ്ര നിലപാടിനെ പരോക്ഷമായി സ്വാമി വിമർശിച്ചത്. സ്വാമിയുടെ ഈ ട്വീറ്റ് ഇതിനോടകം നിരവധി പേർ റീട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്ത് ഇന്ധനവില കുറയണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കട്ടെ എന്നാണ് കേന്ദ്രമന്ത്രി V.മുരളീധരൻ പറഞ്ഞത്. ആകെവിലയുടെ പകുതിയിലധികവും നികുതിയാണ്. ആ നികുതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈടാക്കുന്നത് ജനങ്ങൾക്ക് പല ആനുകൂല്യങ്ങളായി നൽകുകയാണ്. സംസ്ഥാന സർക്കാർ അങ്ങനെ ജനങ്ങൾക്ക് വില കുറച്ച് ഇന്ധനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നികുതി കുറച്ച് നൽകിയാൽ മതി. ക്രൂഡ് ഓയിൽ വില, ട്രാൻസ്പോർട്ടേഷൻ ചെലവ്, പ്രോസസ്സിംഗ് ചെലവ്, രാജ്യങ്ങൾ തമ്മിലുള്ള കരാറുകൾ എന്നിവയ്ക്ക് പുറമെ നികുതി, ഇവയെല്ലാമാണ് ഇന്ധനവില നിശ്ചയിക്കുന്നത്. എന്നാൽ നികുതി കുറയ്ക്കുന്ന പ്രശ്നമേ ഇല്ലെന്നാണ് തോമസ് ഐസക് പറയുന്നത്. എന്നാൽ കേന്ദ്രം അങ്ങനെ പറഞ്ഞിട്ടില്ല. പല ഘട്ടങ്ങളിലായി കേന്ദ്രം ഇന്ധന നികുതി കുറച്ചിട്ടുണ്ടെന്നും V.മുരളീധരൻ പ്രതികരിച്ചു. എന്ത് നല്ല അഭിപ്രായം! ഒരു ജനപ്രതിനിധിയും മന്ത്രിയുമായ ഒരാൾക്ക് ചേർന്ന അഭിപ്രായമാണോ ഇത്? അയാൾക്ക് ജനങ്ങളോട് എന്ത് പ്രതിബദ്ധതയാണുള്ളത്? BJP പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും ഈ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടും ചോദിച്ച് വരേണ്ടത് BJP പ്രവർത്തകരാണ്. ഇതുപോലെയുള്ള ഊളത്തരങ്ങൾ പറയുന്ന BJP നേതാക്കന്മാർക്ക് വോട്ട് ചോദിച്ചിറങ്ങാൻ പ്രവർത്തകർക്ക് ഒരു ഉളുപ്പുമില്ലേ? കഷ്ടം തന്നെ. അതങ്ങനെ സാക്ഷാൽ നരേന്ദ്രമോദിയും മുരളീധരൻ്റെ വേറൊരു പതിപ്പല്ലേ? ആശാൻ പറയുന്നതല്ലേ ശിഷ്യനും പറയുന്നത്?